നമസ്കാരം. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് എൻ സി പി മുന്നണി വിടുന്നു. മാണി സി കാപ്പൻ യു ഡി എഫിലേക്ക്. ഇക്കാര്യം മാണി സി കാപ്പൻ തന്നെ ശരത് പവാറിനെ നേരിട്ട് കണ്ട് അനുമതി വാങ്ങിക്കഴിഞ്ഞു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. നിയമസഭാ സമ്മേളനത്തിന് ശേഷം മാത്രമേ ഈ വിഷയത്തിൽ ഒരു ഔദ്യോഗികമായ പരസ്യ പ്രഖ്യാപനം ഉണ്ടാകാൻ പാടുള്ളൂ എന്നാണ് കേന്ദ്രം മാണി സി കാപ്പന് കൊടുത്തിരിക്കുന്ന പ്രധാനപ്പെട്ട നിർദ്ദേശം. അങ്ങനെയെങ്കിൽ മാണി സി കാപ്പനായിരിക്കും പാലായിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി എന്ന് ഏറെക്കുറെ വ്യക്തമായി കഴിഞ്ഞു. ജോസ് കെ മാണി എൽ ഡി എഫിലേക്ക് പോയ സാഹചര്യത്തിൽ എൽ ഡി എഫിൽ നിന്ന് ഒരു ഘടകകക്ഷിയെ പറിച്ചെടുത്ത യു ഡി എഫിനൊപ്പം നിർത്തുക എന്നത് കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം തന്നെയായിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിനൊക്കെ തന്നെ ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ളവർ മാണി സി കാപ്പനെ നേരിട്ട് കണ്ട ചർച്ച നടത്തിയതും വലിയ വാർത്തയായിരുന്നു, ചർച്ചയായിരുന്നു. ഏതായാലും പാലാ സീറ്റുമായി ബന്ധപ്പെട്ട തർക്കം തന്നെയാണ് ഇപ്പോൾ എൻ സി പി മുന്നണി വിടുന്ന ഒരു നിർണായകമായ തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. പാലാ സീറ്റുമായി ബന്ധപ്പെട്ട് മുൻപ് പല ഘട്ടങ്ങളിലും എൻ സി പിയും കേരള കോൺഗ്രസും തമ്മിൽ രൂക്ഷമായ തർക്കങ്ങൾ തന്നെ നിലനിന്നിരുന്നു. പാലാ തങ്ങളുടെ ഹൃദയമാണെന്നാണ് ജോസ് കെ മാണി പറഞ്ഞിരുന്നത്. നമുക്കറിയാം കെ എം മാണിയുടെ സിറ്റിംഗ് സീറ്റ് കൂടിയായിരുന്നു പാലാ. എന്നാൽ ഈ 54 വർഷങ്ങൾക്ക് ശേഷം താനാണ് അത് തിരിച്ചു പിടിച്ചത് എന്ന ഏറ്റവും വലിയ വാദമായിരുന്നു മാണി സി കാപ്പനും ഉയർത്തിയിരുന്നത്. മാണി സി കാപ്പനായിരുന്നു സീറ്റ് തിരിച്ചു പിടിച്ചിരുന്നത്. എന്നാൽ കേരള കോൺഗ്രസ് എൽ ഡി എഫിലേക്ക് എത്തിയപ്പോൾ പാലാ സീറ്റ് തനിക്ക് വേണമെന്ന വലിയൊരു ആവശ്യം തന്നെയായിരുന്നു ജോസ് കെ മാണി മുന്നോട്ട് വെച്ചിരുന്നത്. ഇത് ഒരു തരത്തിലും അംഗീകരിക്കില്ല എന്ന നിർണായകമായ പ്രഖ്യാപനം തന്നെയായിരുന്നു മാണി സി കാപ്പൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. ഇത് തന്നെയായിരുന്നു ഈ പാർട്ടിക്കുള്ളിലെ ഏറ്റവും വലിയ തർക്കവും. എൻ സി പിയിലെ എല്ലാ അംഗങ്ങളും ഈ മുന്നണി മാറ്റത്തെ അംഗീകരിക്കുന്നുണ്ടോ എന്നത് വലിയ ഒരു ചോദ്യം തന്നെയാണ്. നിരവധി പേർ അനുകൂലിക്കുന്നു, എന്നാൽ ഒട്ടനവധി പേർ ഇതിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നിലവിൽ കാണാൻ സാധിക്കുന്നത്. എല്ലാവരെയും ഒപ്പം നിർത്താനുള്ള ഒരു തീരുമാനം ഇല്ലെങ്കിൽ ഒരു തന്ത്രം തന്നെയാണ് മാണി സി കാപ്പൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. നിയമസഭാ സമ്മേളനത്തിന് ശേഷമാണ് ഇക്കാര്യത്തിൽ ഒരു ഔദ്യോഗിക തീരുമാനം ഉണ്ടാവുക എന്നാണ് വ്യക്തമാകുന്നത്. ഏതായാലും എൻ സി പി മുന്നണി വിടുന്ന കാര്യം ഏറെക്കുറെ വ്യക്തമായി കഴിഞ്ഞു. ഇടതുമുന്നണിയിൽ നിന്ന് ഒരു കക്ഷിയാണ് പുറത്തേക്ക് പോകുന്നത്. വരുന്ന തെരഞ്ഞെടുപ്പിനെ ഇതെങ്ങനെ ബാധിക്കും എന്നറിയില്ല. മുൻപുള്ള തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ തെരഞ്ഞെടുപ്പ് ഫലം പരിശോധിച്ചാൽ ജോസ് കെ മാണിയുടെ കേരള കോൺഗ്രസ് എൽ ഡി എഫിലേക്ക് വന്നത് എൽ ഡി എഫിന് വലിയ ഒരു നേട്ടം തന്നെയായിരുന്നു. മലയോര പ്രദേശങ്ങളിലെ ഒട്ടനവധി സീറ്റുകൾ എൽ ഡി എഫിന് സ്വന്തമാക്കാൻ സാധിച്ചത് ജോസ് കെ മാണിയുടെ നേതൃത്വത്തിൽ തന്നെയാണ് എന്ന ഒരു പൊതുജന അഭിപ്രായം പൊതുവെ നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ എന്തൊക്കെ സംഭവിച്ചാലും ജോസ് കെ മാണിയെ എൽ ഡി എഫ് ചേർത്ത് നിർത്തുക തന്നെ ചെയ്യും. എന്നാൽ ഒപ്പം നിന്ന ഇതുവരെ ഒപ്പം നിന്ന പാലാ സീറ്റ് എൽ ഡി എഫിന് സ്വന്തമാക്കി കൊടുത്ത മാണി സി കാപ്പൻ ഇപ്പോൾ പടിയിറങ്ങുമ്പോൾ അത് പാർട്ടിയിൽ എത്തരത്തിലുള്ള ഒരു പ്രത്യാഘാതമാണ് സൃഷ്ടിക്കുക എന്ന കാര്യം കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഏതായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം, ക്ഷമിക്കണം, നിയമസഭാ സമ്മേളനത്തിന് ശേഷം ഒരു നിർണായകമായ ഒരു പ്രഖ്യാപനം തന്നെയായിരിക്കും എൻ സി പിയുടെ ഭാഗത്തു നിന്നുണ്ടാവുക. കേന്ദ്രം ഇതിൽ ഇടപെട്ടു കഴിഞ്ഞു. ഏതായാലും മുന്നണി വിടുന്നു എന്ന കാര്യത്തിൽ എൻ സി പി ഉറച്ചു നിൽക്കുന്നു എന്നാണ് ഇതുവരെ ലഭിച്ചിരിക്കുന്ന റിപ്പോർട്ട്.